കലിക ന്യൂസിലേക്ക് സ്വാഗതം. കലിക ന്യൂസ് വാർത്ത ഫലം കണ്ടു. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിൽ ഉൾപ്പെട്ട കണ്ണങ്കോട് പാറക്കാട് റോഡ് തകർന്നു കിടക്കുന്ന വാർത്ത ചെയ്തതിന്റെ ഫലമായി എം എൽ എ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിനായി അനുവദിച്ചു. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ ഐരക്കുഴി വാർഡിൽ ഉൾപ്പെട്ട കണ്ണൻകോട് പാറക്കാട് റോഡ് തകർന്നു കിടക്കുന്ന വാർത്ത ചെയ്തതിന്റെ ഫലമായി എം എൽ എ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ റോഡിന്റെ പുനരുദ്ധാരണത്തിന് അനുവദിച്ചു കിട്ടിയതായി പൊതുപ്രവർത്തകൻ സന്തോഷ് കൈലാസ് കലിക ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ ഈ പാറക്കാട് കണ്ണൻകോട് റോഡിന് കഴിഞ്ഞ മാസം പിന്നെ റോഡ് ഉപരോധം നടന്നു. ഇവിടെ വെള്ളക്കെട്ടും ഈ റോഡ് പൊളിഞ്ഞിട്ട് കാലങ്ങളായി. അപ്പോൾ ഇതിനകത്ത് ഒരധികൃതനും തിരിഞ്ഞു നോക്കാതെ ഈ റോഡ് പൊളിഞ്ഞ് ഇതായിട്ട് കിടക്കുകയാണ്. വാർഡ് മെമ്പർ എടുത്ത് പറയുമ്പോൾ വാർഡ് മെമ്പർ പറയും, അവിടെ പറഞ്ഞിട്ടുണ്ട് അത് അങ്ങനെ നടക്കും, അല്ലാതെ പഞ്ചായത്തിന് ഇത്രയും ഫണ്ടില്ല എന്നൊക്കെയാണ് വാർഡ് മെമ്പർ പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ മൊത്തവും പൊറുതി മുട്ടി. ഇവിടെ വൈക്കിലും പിന്നെ അതുപോലെ തന്നെ പല വാഹനങ്ങളും കൈകാര്യം ചെയ്യുന്നവർ ഇവിടെ വന്ന് ഇത് അങ്ങേയറ്റം വരെ പാറയ്ക്കാട് വരെ പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ്. അപ്പോൾ അതിനകത്ത് പല അപകടങ്ങളും പല ദിവസവും ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പൈപ്പ് ലൈനിൻ്റെ പണിയും, പൈപ്പ് ലൈൻ എടുക്കുന്നവർ അതിനകത്ത് അവർ വന്ന് കുറുകെ റോഡ് വെട്ടിപ്പൊളിച്ച് അങ്ങനെ ഒരു ദുരവസ്ഥയിലും ഈ റോഡ് സഞ്ചാരികൾ കാൽനട യാത്രക്കാർക്ക് പോലും പിന്നെ നേരെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയിലായിരുന്നു ഈ റോഡിൻ്റെ സ്ഥിതി. അത് ആ ഉപരോധം നടന്നപ്പോൾ അതിനകത്ത് റോഡ് ഉപരോധിച്ചു, അതിനകത്ത് ഉറപ്പ് തന്നു. പിന്നെ അതിൽ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ സ്ഥല എം എൽ എ ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി മുൻകൈ എടുത്തുകൊണ്ട് ഈ റോഡ് 10 ലക്ഷം രൂപ ഇപ്പോൾ അനുവദിക്കുന്നുണ്ടായി. അതൊരു ഈ ജനങ്ങൾക്ക് ഈ റോഡുമായി ഉപയോഗപ്രദമായ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു മഹാകാര്യമായി ഇപ്പോൾ അത് ഒരു അനുഗ്രഹമായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ ആ റോഡ് സഞ്ചാരയോഗ്യമായി ഇനി മുന്നോട്ടുള്ള പണി നടത്തി അത് റോഡ് സഞ്ചാരയോഗ്യമാക്കി തരുവാൻ എല്ലാവരുടെയും മുൻകൈ പ്രവർത്തനം ഉണ്ടാവണം. ഈ നാട്ടുകാർക്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് മൊത്തവും അതൊരു വലിയ അനുഗ്രഹമായാണ് അവർ കരുതുന്നത്. കാരണം ഇത് അനുവദിച്ചെന്ന് എം എൽ എ ഫണ്ട് അനുവദിച്ചെന്ന് ജനങ്ങൾ അറിഞ്ഞപ്പോഴേ ഇതിനകത്തൊരു വലിയ ആഹ്ലാദം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. കാരണം ഈ റോഡിൽ സഞ്ചരിക്കാൻ പറ്റില്ല. സ്കൂൾ വാഹനങ്ങൾ, സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന നിരവധി വാഹനങ്ങൾ ഇതുവഴി സഞ്ചാരമാണ്. അതുപോലെ ഒട്ടനവധി വാഹനങ്ങൾ, ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ്. അപ്പോൾ അതിനകത്ത് ഇതൊരു വലിയ അനുഗ്രഹമായാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ വാർത്ത കൊടുത്ത നമ്മുടെ കലിക ന്യൂസ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു.